വെളിപ്പാട് പുസ്തക പഠനം മഹോദരവും എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ വോളിയങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തുടർച്ചയായി ഈ ആറാം വോളിയം വി സി ഡിയിൽ കൂടെ നമ്മൾ പഠന വിഷയമാക്കുന്നത് അർമഗതോന് യുദ്ധവും ഗോഗ് മാഗോ യുദ്ധവും എന്ന വിഷയം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില മഹായുദ്ധങ്ങളെക്കുറിച്ചും പറയുവാനായി താല്പര്യപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ മഹോദ്രവും എന്ന വിഷയം നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു പോരുന്നു. അവയെക്കുറിച്ചുള്ളതായ പ്രതീകാത്മ ചില ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠന വിഷയമാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. മഹാപിണ്ഡകാലം ഒരു അവലോകനം. വളരെ ദീർഘമായിട്ടുള്ള ആയ പഠനത്തിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കതിന് സമയമുള്ളൂ. നമ്മൾ തുടർച്ചയായിട്ടുള്ള ആയ പഠനത്തിൽ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 8 അധ്യായവും 9 അധ്യായവും ഒരു ചിന്താവിഷയമായി എടുത്തുവെങ്കിലും എല്ലാ വാക്യങ്ങളും അതിനകത്തെ എല്ലാ പാരഗ്രാഫുകളും പഠനത്തിനായി ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ പരിമിതമായ സമയത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നാൽ മറ്റെല്ലാ ഭാഗങ്ങളും വിട്ടുപോകും. അതുകൊണ്ടാണ് 10 അധ്യായത്തിൽ വിശിഷ്ടമായി ഒരു വലിയ പഠനം അതിനകത്ത് നമുക്ക് പറയാനായിട്ടില്ല. ബുദ്ധിവിദേശവും ദൈവവചനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുമുള്ളതായ വിഷയങ്ങളാണ്. നമുക്ക് അല്പം ഗ്രഹിക്കുവാൻ വേണ്ടി 11 പതിനൊന്നാം അധ്യായം രണ്ട് സാക്ഷികളെക്കുറിച്ചുള്ളതായ ഒരു പ്രവചന വിഷയമാണ്. അത് ഈ ചാർട്ടിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാക്ഷികളെക്കുറിച്ചുള്ള വിശദീകരിച്ചുള്ളതായ ചിത്രങ്ങൾ പിന്നാലെ നിങ്ങൾ കാണും. അവയെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾ ലഭിക്കും. മഹാപീഡനം 6 മുതൽ 18 അധ്യായം വരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 3.5 ശേഷം എന്ന് തോന്നുമാറ് രണ്ട് സാക്ഷികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മധ്യ അധ്യായങ്ങളിൽ ഒന്നിൽ അഥവാ 11 അധ്യായത്തിലാണ്. എന്നാൽ ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ തുടങ്ങുന്നത് ഇവിടെ മുതൽ ശേഷിക്കുന്ന 3.5 തുടക്കം മുതൽ അതിൻ്റെ മധ്യഭാഗമാകുന്ന 3.5 അവിടെ ശുശ്രൂഷ നടക്കുന്നത്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് ക്ഷമിക്കണം നല്ലൊരു കൂട്ടം വേദപണ്ഡിതന്മാരും ധരിച്ചിരിക്കുന്നത് ഈ ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്ന മഹോദ്രവത്തിൻ്റെ രണ്ടാം പകുതിയായ 3.5 അവിടെ ശുശ്രൂഷ എന്നും അത് 7 മഹാപീഠം അവസാനിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ കഴിയുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ആദ്യത്തെ 3.5 അവരുടെ ശുശ്രൂഷയെന്നും ആദ്യത്തെ 3.5 തികയുമ്പോൾ അവരുടെ ശുശ്രൂഷ അവസാനിക്കുമെന്നും മുഖവരയായി പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 11 മുതലാണ് അത് തുടങ്ങുന്നത്. നമുക്കതൊന്ന് വായിക്കാം, വേഗത്തിൽ ഓടിച്ച് വായിക്കാം. പിന്നെ വടി പോലുള്ള ഒരു അളവുകോൽ എന്റെ കയ്യിൽ കിട്ടി. വടി പോലുള്ള ഒരു അളവുകോൽ എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളത് പുതിയ പരിഭാഷയായ മലയാളം ബൈബിളിലാണ് വായിച്ചത്. എന്നാൽ ഏകദേശം 100 തന്നെ പഴക്കമുള്ളതായ പഴയ മലയാളം ബൈബിളിൽ ദണ്ണുപോലുള്ള ഒരു കോൽ കയ്യിൽ കിട്ടിയെന്നാണ്. അപ്പോൾ കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാക്കുവാൻ പുതിയ വേർഷസ് നല്ലതാണ്. വായിക്കൂ. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക. ഇത് മഹാപീഡന കാലയളവിൽ അന്നത്തെ ആന്റി ക്രൈസ്റ്റ് അഥവാ ഇസ്രയേലിന്റെ ഭരണാധിപൻ എന്നുള്ള നിലയിൽ ലോകവ്യാപകമായി ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന ആ മഹാൻ ഇസ്രയേലിയർക്ക് പണിതു കൊടുത്തത് ആലയമാണ്. എന്നാൽ ഇന്ന് യഹൂദന്മാർക്ക് ആലയമില്ല. ഇന്ന് യെരുശലേമിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഒലുമലയും അതിൻ്റെ എതിർവശമായ സിയോൻ മലയുമാണ്. അതാണ് ദാവീദിൻ്റെ പട്ടണം. ദാവീദിൻ്റെ പട്ടണമാകുന്ന അതിമനോഹരമായ സിയോൻ മലയിൽ നിന്നും അല്പ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള മലനിരക്കുകളുടെ ഇടയിൽ ഒരു മലയാണ് മോറിയ മല. ആ മോറിയ മല ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴ്വര എന്ന് പറയുന്നത് കിദ്രോൺ താഴ്വരയാണ്.
കിദ്രോൺ താഴ്വര കഴിഞ്ഞ് അതിന് എന്തെന്ന് പറയുന്നത് കിദ്രോൺ തോടാണ്. കിദ്രോൺ തോടിൽ നിന്ന് അടുത്ത് തുടങ്ങുന്ന ഒലുവുമലയുമാണ്. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നൊരു സാരം, അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചതായ സ്ഥലമാണ് മോറിയമല. ആ മോറിയമലയിലാണ് ദാവീദിന് മകനായ ശലോമോൻ ഏറ്റവും മനോഹരമായ ഒരു ആലയം പണിതത്. രാജാക്കന്മാരുടെ മാറി മാറിയുള്ള ഭരണത്തെങ്കിൽ അതിന് പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു, ശത്രു രാജ്യങ്ങൾ ഇടിച്ചു തകർത്തു, അതിനെ വീണ്ടും പുതുക്കി പണിതു. എന്നാൽ 70 യെരുശലേം ദേവാലയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. അതിനുശേഷം തകർക്കപ്പെട്ടതായ ആലയത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തകരാതെ ഏകദേശം 100-130 നീളവും 40 ഉയരത്തിൽ ഒരു മതിൽക്കെട്ട് മാത്രം ശേഷിച്ചു. അത് ചണ്ടി കൂമ്പാരങ്ങളുടെ അടിയിൽ ഇരുന്നതായതുകൊണ്ട് ശത്രുക്കൾക്ക് അത് തകർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് ശേഷിച്ചു. ഇന്ന് അത് തെളിയിച്ചിട്ട് ആ മതിലിനെ വിലാപമതിൽ എന്ന് പേരും നൽകി യഹൂദന്മാർ ആരാധിക്കാൻ വേണ്ടി വിലാപമതിൽ തല മുട്ടിച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും തോറയാകുന്ന ന്യായപ്രമാണം വായിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ചിത്രങ്ങൾ നിങ്ങൾ പല വ്യൂവിലുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്നുള്ള മോറിയ മലയിൽ ഇന്ന് പണിതിരിക്കുന്നത് 18 വിസ്തീർണയിൽ അവിടെ പണിതിരിക്കുന്ന ഒരു മുസ്ലിം ആലയമാണ്, ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയും. ആ ആലയം തകർത്തിട്ട് അവിടെ യഹൂദന്മാർ പള്ളി പണിയണമെന്നുള്ളതായ ശ്രമകരമായ ഫലം തുടങ്ങിയിട്ട് 100 പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. മഹമ്മദിയ ലോകത്തിൻ്റെ ശക്തിയുടെ പിടിയിൽ ഇവർക്ക് അവകാശമായി പണിയുവാനിരിക്കുന്ന ആ യെരുശലേം ദേവാലയത്തിൻ്റെ ആ സ്ഥലം നിന്ന ആ ഭാഗമെല്ലാം ശത്രുതയിൽ ജാതികളുടെ കയ്യിലായി കഴിഞ്ഞു. എന്നാൽ ഇവിടെ പ്രവചനം വായിക്കുന്ന ഒരു വിഷയം ശ്രദ്ധിക്കൂ. ഇന്ന് അവർ പണിതിരിക്കുന്ന ആലയം ഇന്നത്തെ കണ്ടുപിടുത്തത്തിൽ ആർക്കിയോളജിക്കൽ സ്റ്റഡി അനുസരിച്ച് പറയുന്നത് ആലയത്തിൻ്റെ പുറത്തുള്ള സ്ഥലം അന്ന് യെരുശലേം ദേവാലയം പണിത അതിപരിശുദ്ധ സ്ഥലമാണെന്നും അതിൻ്റെ ചില ഉപകരണങ്ങളും ചില കല്ലുകളും ഇതിൻ്റെ അടിത്തട്ടിൽ ഇന്ന് കാണുവാൻ കഴിയുമെന്നും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതിനുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നു, അതിൽ നമസ്കരിച്ച് അളക്കുക, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ ചവിട്ടി മെതിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. താഴെ വായിക്കും, രണ്ടാം വായിക്കും. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അവർ വിശുദ്ധ നഗരത്തെ 42 ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ട് ഉടുത്തുകൊണ്ട് 1260 പ്രവചിക്കും എന്ന് പറഞ്ഞാൽ 3.5 പ്രവചിക്കുമെന്ന് സാരം. അടുത്ത് വായിക്കുമ്പോൾ, അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ. ആ 2 അഭിഷിക്തന്മാരെ കുറിച്ച്, ആ 2 സാക്ഷികളെ കുറിച്ച് ഇവിടെ വിവരിച്ചിരിക്കുന്ന ഭാഗമാണ് വായിപ്പിച്ചത്. 5 വാക്യം, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ അങ്ങനെ മരിക്കേണ്ടി വരും. അപ്പോൾ ഈ സാക്ഷികളെ കുറിച്ച് മഹൽ പ്രവചനങ്ങൾ ധാരാളമായി ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിലും സെക്കരിയാവിൻ്റെ പ്രവചനത്തിൽ ശക്തമായ ഒരു ഭാഗമുണ്ട്. അത് 4 അധ്യായത്തിൽ നിന്നും നമുക്ക് വായിച്ചു കേൾക്കാം. 4:11, അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടതുവശത്തും വലതുവശത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2 പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിനവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. സെക്കരിയ പ്രവചനത്തിൽ വായിച്ച ആ വാക്യത്തിൻ്റെ അതേ അർത്ഥ ഗാംഭീര്യത്തിൽ ആ ചിത്രങ്ങൾ അഥവാ ആ 2 അഭിഷിക്തന്മാരെ കുറിച്ചും ആ ഒലിവ് മരത്തെക്കുറിച്ചുമുള്ള ഭാഗം ദ ശ്രദ്ധിക്കും. എന്നാൽ അവിടെ ശുശ്രൂഷ കാലത്തിൻ്റെ പ്രത്യേകത, മോശയുടെയും ഏലിയാവിൻ്റെയും കാലത്ത് അവർ ചെയ്ത ശുശ്രൂഷയുമായിട്ട് വളരെ സാമ്യമുള്ളതായതുകൊണ്ട് അത് മോശയും ഏലിയാവും ആകുന്നുവെന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യൻ നിയമിച്ചിരിക്കയാൽ മരണം കാണാത്ത ഏലിയാവും
ഹാനോക്കും ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് മരിക്കണം എന്നൊരു വാദമുള്ളതുകൊണ്ട് ഏലിയാവും ഹാനോക്കുമായിരിക്കണമെന്നുള്ളതായ ഒരു ചിന്താഗതിയുമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തു നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നതായ ദൈവമക്കളുടെ വലിയൊരു കൂട്ടം രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അവർ മരിച്ചിട്ടല്ല ഉയർത്തു നിൽക്കുന്നത്, ജീവനോടുകൂടി തന്നെ ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശയഗാംഭീര്യമായ വാക്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ ഇത് ഏലിയാവും ഹാനോക്കും ആകണം നിർബന്ധമില്ല, മോശയും ഏലിയാവുമാണെന്നും നിർബന്ധമില്ല. പിന്നെ എന്താണ് നിർബന്ധം? ഈ മഹാവീണ കാലഘട്ടത്തിൽ ഇവിടെ പറയപ്പെട്ടതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ യോഗ്യന്മാരായി തീരത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകം പ്രാപിച്ചതായ രണ്ട് അഭിക്ഷുത്രന്മാർ എഴുന്നേൽക്കുന്നു. അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവിടെ വായിച്ചു, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതവണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഇവിടെ പറയപ്പെട്ട വിഷയങ്ങൾ ഇതേ രീതിയിൽ ശുശ്രൂഷിച്ച രണ്ട് അഭിഷിക്തന്മാരാണ് ഏലിയാവും മോശയും. അതുകൊണ്ട് അവർ തന്നെ വന്ന് ഇത് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് പല പഠിതാക്കളുടെയും അകത്ത് കിടക്കുന്ന വിഷയം. എന്നാൽ അങ്ങനെ ആകണമെന്നല്ല, ഭൂമിയിൽ ഒരേ സ്വഭാവത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം അഭിഷിക്തന്മാരുണ്ട്. പ്രവാചകന്മാരോ ശ്രേഷ്ഠ കൃപാവരങ്ങൾ പ്രാപിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെന്ന് പറയുന്നവരോ ഒന്നല്ല, രണ്ടല്ല, നൂറല്ല, നൂറുകണക്കിന് ആളുകൾ രോഗശാന്തി തന്നെ ഒരേ ശുശ്രൂഷ രീതി അനേകർ ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി തന്നെ ലോകം മുഴുവനും ഇത് ചെയ്യണമെന്ന് നിർബന്ധിക്കാത്തതുപോലെ ഇവിടെ പറയപ്പെട്ട ശുശ്രൂഷയും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചതായ ആ വ്യക്തികൾ ചെയ്യും. ഈ പറയപ്പെട്ട വ്യക്തികൾ തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാത് സമയത്ത് ഈ ഭൂമിയിൽ നിന്നും ദൈവം ഒരുക്കിയെടുക്കുന്ന രണ്ട് അഭിഷിക്തന്മാരെയാകാം. ഏഴാം വാക്യം വായിക്കാം, 11:7. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ച് കൊന്നുകളയും. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം 1260 ദിവസം, 42 മാസം, അല്ലെങ്കിൽ 3.5 വർഷം, ഒരു കാലം, ഇരുകാലം, അരക്കാലം, കാലം, കാലങ്ങൾ, കാലാർത്ഥം എന്നീ വാക്കുകളുടെ പ്രയോഗമാണ് അവിടെ വരുന്നത്. മഹാപീഡനം 7 വർഷം കൊണ്ട് നടക്കുമെന്നുള്ളതിന് ഒറ്റ ഒരു കുറിവാക്യം താഴെ ചോദിച്ചാൽ അങ്ങനെ ഒരു വാക്യമില്ല. മഹാപീഡന കാലഘട്ടത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അത് 42 മാസം വീതമുള്ള രണ്ട് സ്റ്റെപ്പുകളായിട്ട് ഇവിടെ പറയുന്നത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. 7-ാം വാക്യം, അവർ 3.5 വർഷം അതിശക്തമായ ശുശ്രൂഷ ചെയ്തു. ഇസ്രയേലിയുടെ നടുവിൽ നിന്നും ഏത് രാഷ്ട്ര നേതാക്കന്മാരാകട്ടെ സൈന്യമാകട്ടെ ഇവർക്ക് നേരെ യുദ്ധത്തിനായോ ഇവരെ കൊല്ലുവാനായോ ശ്രമിച്ചാൽ ഇവരിൽ നിന്നും ദൈവത്തിൻ്റെ അപാരമായ ശക്തി പുറപ്പെട്ട് അവർക്ക് നാശം സംഭവിക്കും. അതുകൊണ്ട് ഈ രണ്ട് സാക്ഷികളെ എല്ലാവർക്കും ഭയവുമായി. എന്നാൽ 42 മാസം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അത് അവർ രണ്ടുപേരും രക്തസാക്ഷികളായി തീർന്നു. അത് ഇവിടെ ആ രണ്ട് സാക്ഷികളെ കുറിച്ച് നമ്മൾ കണ്ടു. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൽ വിശദമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു മൃഗമാണ്. സിംഹത്തിൻ്റെ 7 മുഖമുള്ള തലയും പുള്ളിപ്പുലിയുടെ ശരീരവും കരടിയുടെ കാലും കോരമൃഗത്തിൻ്റെ 10 കൊമ്പുമുള്ളതായ ഈ മൃഗം മഹാപീഡനത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷം തീരുമ്പോൾ ശക്തിയോടുകൂടെ ഒരു അഭിഷക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി പരിലസിക്കുന്നതായ വ്യക്തിയാണ്. ആ വ്യക്തിയുടെയും സൈന്യത്തിൻ്റെയും ശക്തിയാൽ ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ തികയ്ക്കുമ്പോൾ കൊന്നുകളയും വന്നാണ്. അതാണ് ഇവിടെ വായിച്ചത്.
പിന്നെ ഈ മൃഗത്തെ കുറിച്ച് പിന്നത്തെ പറയാൻ സമയം ലഭിക്കാഞ്ഞത് കൊണ്ട് സന്ദർഭോചിതം പറഞ്ഞുവിടാം. ഇവിടെ ദാനിയൽ പ്രവചനം എന്ന് പറയുന്ന ഒരു ചാർട്ട് കാണാം, ബുക്ക് ഓഫ് ദാനിയൽ. ഈ ബുക്ക് ഓഫ് ദാനിയൽ രണ്ടാം അധ്യായം നെബുക്കദ്നേസർ രാജാവ് കാണുന്നതായ ഒരു ദർശനമാണ്, ഒരു സ്വപ്നമാണ്. അത് വലിയൊരു ബിംബം, തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും കാൽ ഇരുമ്പ് കൊണ്ടും പാദം ഇരുമ്പും കളിമണ്ണും മിശ്രിതം, അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു പഞ്ചലോഹ നിർമ്മിതമാണ്. BC 606 മുതൽ നെബുക്കദ്നേസർ രാജാവിൻ്റെ ഭരണകൂടം മുതൽ ക്രിസ്തു യേശുവിൻ്റെ ഈ ഭൂമിയിലെ രാജവാഴ്ച വരെയുമുള്ളതായ ചരിത്രപരമായ ഒരു വിഷയം തെളിയിക്കുന്നതാണ്. അത് പിന്നാലെ അല്പം 20 അധ്യായത്തിൽ പറഞ്ഞുകൊള്ളാം. അപ്പോൾ തന്നെ ദാനിയൽ പ്രവചനം 7 അധ്യായത്തിൽ ദാനിയൽ ഒരു സ്വപ്നം കാണുന്നു അഥവാ ദർശനം കാണുന്നു. രണ്ട് കഴുകിൻ്റെ ചിറകുള്ള ഒരു സിംഹം, അത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായിട്ടാണ്. അത് കഴിയുമ്പോൾ അതിനെ തുടർന്ന് ഒരു പാർശ്വം ഒരു വശം ഉയർത്തി വായിൽ 3 വാരിയല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കരടി കയറി വരുന്നു. മൂന്നാമതായി 4 തലയും 4 ചിറകുമുള്ള ഒരു പുള്ളിപ്പുലി കയറി വരും. തമ്മിൽ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന മൃഗങ്ങളാണ്. 4 മൃഗം, അത് ഭൂമിയിലെ ഒരു മൃഗത്തോടും സാദൃശ്യമില്ലാത്തതും അതിഭയങ്കരവുമായ ബലവത്തായ ഒരു മൃഗം, 10 കൊമ്പുണ്ട്. ഇതിനെ ഈ ശിരസ് പൊന്ന് അഥവാ തങ്കത്തെ കാണിക്കുന്നത് പോലെ ഈ മൃഗം, മൃഗരാജനായ സിംഹം, ഏറ്റവും ഒന്നാമത്തെ മൃഗമായി, ഏറ്റവും ശക്തിയാർജ്ജ മൃഗമായി ഇതിനോട് തുല്യപ്പെടുത്തി പറയുകയാണ്. ഇത് ലോകത്തോടും ഇത് മൃഗത്തോടും സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ അർത്ഥം 2:1. BC 606 ബാബിലോൺ സാമ്രാജ്യത്തെ ഭരിച്ച നെബുക്കദ്നേസർ രാജാവിൻ്റെ ആ കാലഘട്ടം മുതൽ അടുത്ത രാജാക്കന്മാരുടെ വിഷയങ്ങളെല്ലാം തെളിയിക്കുന്ന വിഷയമാണ്. രണ്ടാമത്തതായി മേദ്യ പേർഷ്യ സാമ്രാജ്യം, അത് വെള്ളിയോടും കരടിയോടും കൂടെ സാമ്യപ്പെടുത്തി പറയുന്നു. BC 536 ആ ഭരണം ആരംഭിക്കുന്നു. ആ രാജ്യത്തിൻ്റെ പിന്നാലെ ഗ്രീസ് സാമ്രാജ്യം ഉടലെടുക്കുന്നു. ഗ്രീസ് സാമ്രാജ്യം BC 330 മുതൽ അതിൻ്റെ ഭരണം ആരംഭിക്കുന്നു. ഗ്രീസ് സാമ്രാജ്യം അവിടെ അധപ്പതിക്കുകയും അതേ സ്ഥാനത്ത് റോമ സാമ്രാജ്യം ഉടലെടുക്കുകയും ചെയ്തു. ആ റോമ സാമ്രാജ്യം BC 330 മുതൽ ആരംഭിക്കുന്നു. അതിൻ്റെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ രാഷ്ട്രീയ സ്കെയിൽ ലോകത്തോടും മൃഗത്തോടും ഊമിച്ചു കൊണ്ടുള്ള ഈ ദർശനം ദാനിയേൽ പറഞ്ഞത് പറയുമ്പോൾ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഈ 4 മൃഗങ്ങൾക്കും സമ്മിശ്രമായ ഒരു രൂപമാണ് ഈ കാണുന്ന മൃഗം. ഈ മൃഗത്തിന് 4 മൃഗങ്ങളുടെയും സ്വഭാവമുണ്ട്. ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞന്മാരായ നെബുക്കദ്നേസർ രാജാവ് തുടങ്ങി ഇന്ന് വരെയും ഭരിച്ചിട്ടുള്ള സകല മഹാന്മാരെക്കാളും ഏറ്റവും വലിയ മഹാനായ ശക്തിയോടുകൂടെ ഭരിക്കുവാൻ കരുത്തനായ ഒരു വ്യക്തിയായിരിക്കും ആന്റി ക്രൈസ്റ്റ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദർശനമാണത്. അങ്ങനെ ആദ്യത്തെ 3.5 തികയുമ്പോൾ 2 സാക്ഷികളെ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ചുമതലയിൽ സൈന്യങ്ങൾ കൊല്ലും. അവർ രക്തസാക്ഷികളായിത്തീരും. അവർ ഈ പട്ടണത്തിൽ കിടക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. അതുകൂടെ വായിക്കാം, 9 വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 കാണും. 3.5 യെരുശലേം പട്ടണത്തിൽ ഈ 2 സാക്ഷികളുടെ, 2 അഭിഷിക്തന്മാരുടെ ശവങ്ങൾ കിടക്കും. അവരുടെ ശവം കല്ലറയിൽ വയ്ക്കുവാൻ സമ്മതിക്കയില്ല. അവരെ മറവ് ചെയ്യുക, സംസ്കരിക്കുവാൻ ആരും തുനിയുകയില്ല, അതിനൊരുക്കപ്പെടുന്നില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഈ 2 ഡെഡ് ബോഡിയും യെരുശലേം തെരുവിൽ ജീർണിക്കാതെ പുതുമയോടുള്ള ആ ശരീരം പോലെ ഉറങ്ങിക്കിടക്കുന്ന പോലെ കിടക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകം, അവരിൽ ഉള്ള ദൈവിക സംരക്ഷണമായ ഒരു പ്രത്യേകതയുള്ളതായി ഈ ഡെഡ് ബോഡിക്ക് മാറ്റം വരുന്നില്ല. എങ്കിലും അവർ രണ്ടുപേരുടെയും സമയം കഴിഞ്ഞല്ലോ എന്ന ചിന്തയിൽ
സമ്മാനം കൊടുക്കുകയും സമ്മാനം വാങ്ങുകയും ആർത്തുല്ലസിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അടുത്ത നടക്കുന്നത് എന്താണ്? മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു, അവർ കാൽ ഊന്നി നിന്നു. മഹാമഹോദ്രവത്തിന്റെ ആദ്യ പകുതി തികഞ്ഞപ്പോൾ അവിടെ സാക്ഷ്യം തികച്ചു. അവർ ദൈവരാജ്യ പ്രസംഗത്തിന്റെയും എതിർക്രിസ്തുവിന് എതിരായിട്ടുള്ളതായ ആ പ്രസംഗത്തിന്റെ ആ സാക്ഷ്യം തികച്ചു. അവർ രക്തസാക്ഷികളായി തീർന്നു. അവിടെ ആത്മാവ് ജീവനായകനായ കർത്താവിങ്കിലേക്ക് പോയി. മൂന്നര ദിവസം ശരീരം അവിടെ കിടന്നു. നാല് ദിവസം കല്ലറയ്ക്കുള്ളിൽ ജീർണിച്ചിരുന്നതായ ലാസറിന്റെ ശരീരത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വാതുക്കൽ നിന്ന് കല്ലറ വാതുക്കൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന സൃഷ്ടിതാവായ യേശുവിന്റെ ശബ്ദത്തിങ്കൽ ലാസർ ജീവനുള്ള വ്യക്തിയായി പുറത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഈ ഡെഡ് ബോഡി ഇവിടെ കിടക്കുമ്പോൾ അവിടെ ആത്മാക്കൾ എവിടെ പോയോ അവിടുന്ന് ദൈവം ഈ അവരവരുടെ ശരീരത്തിലേക്ക് അയക്കുന്നു. വളരെ ശക്തിയോടുകൂടെ രണ്ട് സാക്ഷികളും എഴുന്നേറ്റ് നിൽക്കുന്നു. ജീവനോട് ഇരിക്കുന്ന സമയത്ത് അവർ ഭയമാകുന്നുവെങ്കിൽ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഡെഡ് ബോഡി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭയമില്ലാത്തവനും ഭയപ്പെടും. ദൈവമക്കളെ സംബന്ധിച്ചുള്ള കാര്യമല്ല. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. മരിച്ചവന് എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യുന്ന പോലെ അവർ ഭയപ്പെട്ടു. അവർ എഴുന്നേറ്റ് നിന്നു. പക്ഷേ അവർ എഴുന്നേറ്റ് നിന്ന് ശത്രു സംഹാരത്തിനല്ല, അവിടെ സാക്ഷി തികച്ച ശേഷം അവർ സ്വർഗത്തിലേക്ക് ഉയർത്തെഞ്ഞേറ്റ് പോകുവാൻ വേണ്ടി അവിടെ അവർ ഉയർക്കുകയായിരുന്നു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില വ്യാഖ്യാതാക്കൾ ഇവിടെ പറയുന്നത് ഇവിടേക്ക് കയറി വരുവിൻ എന്ന ശബ്ദം മഹാപീഠനം മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ ദൈവസഭയുടെ ഉയർപ്പ്, ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടൽ, സഭയുടെ എടുത്തുകൊള്ളപ്പെടൽ, യേശുവിന്റെ വരവെന്ന് പറയാറുണ്ട്. അതുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ട് സാക്ഷികൾ എന്ന രണ്ട് അഭിഷിക്തന്മാരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നല്ലാതെ അതിനപ്പുറം യാതൊരു വ്യാഖ്യാനം ഇവിടെ കൊടുക്കേണ്ടതല്ല, അങ്ങനെ ചിന്തിക്കേണ്ടതല്ല. അങ്ങനെ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പിശകാണ്. അത് എല്ലാ നിലയിലും അതെ മാറ്റി ഈ വാക്യം അതുപോലെ നമ്മൾ വിശ്വസിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടത്. അടുത്ത് വീണ്ടും വായിക്കുമ്പോൾ അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അവർ ആ പട്ടണത്തിൽ നിന്ന് കാൽ ഊന്നി മുകളിലോട്ട് ഉയരുകയും ആത്മാവ് വരികയും ആത്മാവ് പോവുകയും ചെയ്യുന്നതായ ആ സമയത്ത് ഒരു പ്രകമ്പനം പോലെ, ഒരു മുഴക്കം പോലെ, ഏതാണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്നതാണ്. ഭൂകമ്പത്തിൻ്റെതായ ഒരു അനുഭവം പോലെ ഒരു തോന്നൽ ഉണ്ടാകുക മാത്രമല്ല, സാക്ഷാൽ അവിടെ കാൽ ഉയർന്ന അതേ പോയിന്റിൽ ഭൂകമ്പ പ്രഭവ കേന്ദ്രമായിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ പത്തിലൊന്ന് ഇടിഞ്ഞു വീണു. അപ്പോൾ ഇസ്രയേൽ നഗരത്തിൻ്റെ അതിമനോഹരമായ പട്ടണത്തിന്റെ പത്തിലൊന്ന് തകർന്നു പോകുന്ന ഒരു ഭൂകമ്പമാണ് ഈ രണ്ട് സാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ അവിടെ ഉണ്ടാകുന്നത്. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ 7000 പേർ അവിടെ മരിച്ചു വീഴുന്നു. രണ്ട് സാക്ഷികളെ കൊല്ലുവാൻ വേണ്ടിയുള്ള സർവത്ര പരിശ്രമത്തിൽ അവിടെ സാക്ഷ്യം നികച്ചപ്പോൾ അവർക്ക് മരണം സംഭവിച്ചു. അതിൽ ദൈവം വരുത്തിയതായ പ്രതികാരാജ്ഞി എന്ന് പറയുന്നത് 7000 പേർ പട്ടണത്തിൽ മരിച്ചു വീഴുന്നു. അത് എതിർ ക്രിസ്തുവിന്റെ സൈന്യവ്യൂഹമാണ്. സൈന്യവ്യൂഹം മാത്രമല്ല മറ്റു ചിലരും കണ്ടേക്കാം എന്നത് വിശ്വാസയോഗ്യമായി നമുക്ക് അവിടെ ചിന്തിച്ചെടുക്കുവാനും കഴിയും. അപ്പോൾ 11-ാം അധ്യായത്തിലെ സിംഹഭാഗവും മഹാപീഠ കാലഘട്ടത്തിൻ്റെ ആദ്യ 3.5 വർഷം ശുശ്രൂഷിച്ച, പ്രസംഗിച്ച, അഭിഷിക്ത ശുശ്രൂഷ ചെയ്ത രണ്ട് സാക്ഷികൾ, രണ്ട് അഭിഷിക്തന്മാരുടെ വിഷയമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചിന്താവിഷയമായി എടുക്കേണ്ടത് 12-ാം അധ്യായം. ഇവിടെ സന്ദർഭോചിതം ഒരു വാക്യം കൂടെ ഒന്ന് എടുത്തു കാട്ടട്ടെ. 7-ാം വാക്യം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വന്ന ആന്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ ശത്രു അവരെ നശിപ്പിച്ചുവെന്നാണ്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നവരും ആത്മാവിശ്വാസത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളും അല്ലാത്ത ആളുകളും ആര് തന്നെ ആയാലും മനുഷ്യന് ദൈവം നിശ്ചയിച്ചതായ ഒരു ആയുസ്സുണ്ട്, ഒരു സമയമുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. എത്ര പ്രശ്നമായാലും, എത്ര പോരാട്ടമായാലും, എത്ര ബന്ധനമെന്ന് പറയുന്ന വിഷയത്തിലായാലും,
ഏതേത് വ്യാധികളാൽ പിടിക്കപ്പെട്ടവരായാലും രോഗക്കിടക്കയിലായാലും ഒരു കാര്യമുണ്ട്, ദൈവം അവരവർക്ക് പ്രവർത്തിക്കേണ്ടതായ പ്രവൃത്തിയുടെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തിയുടെ സാക്ഷ്യം തികയ്ക്കുവോളം അവരുടെ ജീവിതത്തിൽ ഹാനി വരികയില്ല എന്ന് വിശ്വസിക്കാം. എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും എത്ര ചെറിയ ശുശ്രൂഷ ചെയ്താലും അവർ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതായ നാളോളം യാതൊരു ശത്രുവിനും അവരെ തകർക്കുവാൻ കഴിയില്ല, നമ്മെ തകർക്കുവാൻ കഴിയില്ല. നമ്മുടെ ആയുസ്സിൽ പ്രവർത്തിക്കേണ്ടതായ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമായിട്ടുള്ള സകല പ്രവൃത്തിയും തികയ്ക്കുവോളം ശത്രുവിന് നമ്മെ തൊടാൻ സാധ്യമല്ല. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു പ്രത്യേക കാര്യം. ഇനി നമുക്ക് 12-ാം അധ്യായം, അതിൽ മുഴുവിവരണവും നമുക്ക് ചിന്തിക്കണമെങ്കിൽ വളരെയധികം സമയം വേണ്ടി വരും. അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങളൊക്കെയും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്ന് വായിക്കാം, 1-ാം വാക്യം മുതൽ, 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുമാറായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഈ കാര്യം വലിയ ഒരു വിവാദ വിഷയമായിരിക്കുകയാണ്. ഇത് സാക്ഷാൽ പുതിയ നിയമസഭയാണെന്ന് പറയുന്നവരുണ്ട്, ഇത് കന്യകാമറിയാണെന്ന് പറയുന്നവരുണ്ട്, ഇതല്ലാതെയും മറ്റു പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ തെറ്റെന്ന് പറയുന്ന വിഷയത്തെ കണ്ണനാ രൂപത്തിൽ പറഞ്ഞു വിടുന്നത് എൻ്റെ സ്വഭാവമല്ലായതുകൊണ്ട് സത്യം, ഞാൻ അറിഞ്ഞ സത്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീയും അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും കൊണ്ടുള്ള ഈ കിരീടവും ചൂടിയ ഈ കാഴ്ച ആരാണ്, ഇതെന്താ? പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന് 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 37-ാം അധ്യായം 9-ാം വാക്യം. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. 12 ഗോത്രങ്ങളുടെയും ഗോത്രപിതാവായ യാക്കോബിന്റെ മകൻ, ഇളയ മകനായ യോസേഫ് കാണുന്ന ആ ദർശനമാണ്. പല ദർശനങ്ങൾ, ഒരു ദർശനമാണ് ഇവിടെ വായിച്ചത്, അത് ഒന്നുകൂടെ വായിക്കൂ. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇത് യാക്കോബും യാക്കോബിന്റെ ഭാര്യയും യാക്കോബിന്റെ മക്കളും ചേർന്ന് യോസേഫിനെ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു ദർശനമാണ്. ആ യാക്കോബിന്റെ മാറ്റപ്പെട്ടതായ പേരാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിന്റെ പേരാണ് ഇന്ന് ഒരു ജാതിക്ക് ലഭിച്ചിരിക്കുന്നത്, അതാ ഇസ്രയേൽ, ഇസ്രയേൽ രാജ്യം. ആ ഇസ്രയേൽ രാജ്യത്തെ കുറിച്ചുള്ള ഒരു ദർശനമാണ് ഈ പറയുന്നത്. ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു എന്ന് പറയുന്നതായ ആ സൂര്യധാരണിയായ സ്ത്രീയെ കുറിച്ചുള്ളതായ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണമെങ്കിൽ യിരെമ്യ പ്രവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും. ഇസ്രയേലിയരെ അഥവാ ഇസ്രയേൽ രാജ്യക്കാരെ മൊത്തമായി കണ്ടുകൊണ്ട് ആ ഒരു രാഷ്ട്രത്തെ കുറിച്ച് മൊത്തമായി ദൈവം വെളിപ്പെടുത്തുന്നതായ ചില വെളിപ്പെടുത്തലുകളാണ്. ഒരു സ്ത്രീയോട് ഉപമിക്കുന്നു, സ്ത്രീയുടെ സ്വഭാവത്തോട് ഉപമിക്കുന്നു, സ്ത്രീയുടെ വേദനയോട് ഉപമിക്കുന്നു, സ്ത്രീ വേദനപ്പെട്ട് നിലവിളിക്കുന്ന നിലവിളിയോടുകൂടി ആ കഷ്ടത ഇസ്രയേലിന്റെ കഷ്ടതയോടുകൂടെ സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ച് പറയുന്ന ദർശനമാണെന്ന് നമുക്ക് മനസ്സിലാകും. യിരെമ്യ പ്രവചനം 6-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. അതിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരുന്നു. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ മഹാവ്യസനവും അതിവേദനയും ഇസ്രയേലിനെ കുറിച്ച് പറയുന്നതായ പ്രവാചക ശബ്ദമാണ്. ഇനി 13-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നിനക്ക് വേദന പിടിക്കുകയില്ലയോ എന്ന് ഇസ്രയേൽ രാഷ്ട്രത്തെക്കുറിച്ചും സകല സന്തതികളെക്കുറിച്ചും ഒത്തൊരുമിച്ച് പറയുന്നതായ ഒരു കാര്യമാണ്. 22-ാം വാക്യം യിരെമ്യാവിൽ തന്നെ 22-23.
വളരെ അത്യാവശ്യമായിട്ട് ചില വാക്യങ്ങൾ വായിപ്പിക്കുന്നത് ഇവയെക്കുറിച്ചുള്ളതായ ഗൗരവമേറിയ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദേവദാരുക്കളിന്മേൽ കൂടുവെച്ച് ലെബാനൂനിൽ വസിക്കുന്നവളെ, നിനക്ക് വ്യസനവും നോവ് കിട്ടിയവളെ പോലെ വേദനയും ഉണ്ടാകുമ്പോൾ നീ എത്ര ഞരങ്ങും. ഞരങ്ങും, ഞരക്കമാണ് ഇസ്രായേലിന്റെ ഞരക്കം. 30-ാം അധ്യായം എടുക്കും, 30:6. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ, ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും. അപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ വേദനപ്പെട്ട്, പ്രസവ വേദനപ്പെട്ട് നിലവിളിക്കുകയും ഞരങ്ങുകയും ചെയ്യുന്നത് പോലെ ഒരു പുരുഷൻ നടുവിൽ കൈകൊടുത്ത് ഞരങ്ങി നിലവിളിക്കുന്നു എന്ന് പറയുന്ന ആ ശൈലി അവിടെ വിവരിച്ചിരിക്കുന്ന മുഴുവനും ഇസ്രായേലിന്റെ ഞരക്കവും വേദനയും. ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് ഇസ്രായേലിന്റെ ഞരക്കവും വിളർച്ചയുമാണ്. അതേ ഇത്രയും വാക്യം അത്യാവശ്യമായി വായിപ്പിച്ചത് ഇവിടെ നോവ് കിട്ടി നിലവിളിച്ചതായ ആ സ്ത്രീ ആരാണ്? അത് ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിന്റെ ചരിത്ര വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠനം ആണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി വായിച്ചു എന്ന് സാരം. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം വാക്യം, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണുമാറായി. 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കുമാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ഗർഭിണിയായ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് വായിക്കുന്നു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കുമെന്ന് 2-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇരുമ്പ് കോൽ കൊണ്ട് തകർക്കുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്നതായ മഹോദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ അർമഗദോൻ യുദ്ധം വരെയും ഉള്ളതായ ആ യുദ്ധകാലയളവിൽ തകർച്ചയാണ് ഈ വാക്യം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇരുമ്പ് കോൽ കൊണ്ട് ജാതികളെ തകർക്കുകയും, എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ അധിപനായ ഒരു വ്യക്തിയെക്കുറിച്ചാകുന്നുവെന്നും മഹാവീണ കാലഘട്ടത്തിൽ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന, മുദ്രയിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക കൂട്ടത്തെക്കുറിച്ച് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 1260 ദിവസം സംരക്ഷിക്കേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലം അവൾക്കുണ്ട്. 1260 ദിവസം സംരക്ഷിക്കപ്പെടേണ്ടത്, അതായത് തുടർന്നുള്ള 3.5 വർഷം ദൈവികമായ മുദ്ര ഏൽക്കപ്പെട്ട ഒരു പ്രത്യേകമായ ഇസ്രായേലി ഗ്രൂപ്പിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് പാർപ്പിക്കുന്നു. അവയെക്കുറിച്ചുള്ളതായ ഒരു വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ, സ്ത്രീ ഇസ്രായേൽ ആകുന്നുവെങ്കിൽ ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെടുന്ന അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്. ഇത് ചാവുകടലിൻ്റെ തെക്കേ അതിർത്തിയിൽ, ചാവുകടൽ എന്ന് പറയുന്ന നമ്മുടെ ബൈബിളിൻ്റെ അവസാന ഭാഗം ചില ചിത്രങ്ങളുണ്ട്. ഇത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്, ഇത് ഇസ്രായേൽ ഭാഗമാണ്, ഇത് ഗലീല കടൽ, യോർദാൻ നദി, യോർദാൻ നദി വന്ന് അവസാനിക്കുന്ന ചാവുകടൽ. ഈ ചാവുകടലിൻ്റെയും തെക്ക് 32 കിലോമീറ്റർ തെക്കുമാറിയുള്ള ഒരു സ്ഥലമുണ്ട്, അതിനെ ഏതോം എന്ന് പറയും. ഈ സ്ഥലത്തേക്കാണ് 3.5 വർഷത്തേക്ക് ഇസ്രായേലിൽ ഒരു ഗണത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ വായിച്ചത്. ബൈബിളിൽ ഏതെന്ന് ദേശം എന്ന് പറയുന്നതായ സ്ഥലം ബൊസ്ര എന്ന് പറയുന്നതായ അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്.
അവിടേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ആ ബുസ്ര എന്ന് പറയുന്നത് ആർക്കും പെട്ടെന്ന് വന്ന് ആക്രമിക്കുവാൻ കഴിയാതെ വണ്ണം പ്രകൃതിദത്തമായ ആകാശം മുട്ടി നിൽക്കുന്ന വലിയ പർവ്വത നിരകളാണ്. വളരെ ബലവത്തായ ഉരുക്ക് പോലെ ബലവത്തായ ഗ്രനൈറ്റ് പാറകളാൽ ഡിസൈൻ ചെയ്തതുപോലെയുള്ളതായ പ്രകൃതിദത്തമായ വലിയ പർവ്വത നിരകൾ. അതിൽ കീഴ്ക്കന്തുക്കായ വലിയ പിളർപ്പുകളുണ്ട്. അതിൻ്റെ അടിവാരത്തിൽ ഇടുങ്ങി ഞെരുങ്ങിപ്പോകുന്നതായ പാതകളുണ്ട്. ഉയരത്തിലേക്ക് നോക്കിയാൽ ചെറിയ ആകാശത്തിൻ്റെ ഭാഗം മാത്രമേ കാണുവാൻ കഴിയുള്ളൂ, അത്രത്തോളം കീഴ്ക്കന്തുക്കായ ഭാഗമാണ്. അതിൻ്റെ താഴ്വരയുടെ പല ഭാഗത്തേക്ക് സമ്മേളന സ്ഥലങ്ങൾ, ആരാധന സ്ഥലങ്ങൾ, വീടുകൾ, കല്ലറകൾ എന്നിവയെല്ലാം അവിടെ പണിയപ്പെട്ടിട്ടുണ്ട്. ശത്രു രാജ്യത്തിൽ നിന്നും പ്ലെയിൻ വഴിയോ കരവഴിയോ ഒരു വിധത്തിൽ വന്ന് പെട്ടെന്ന് ആക്രമിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു സുരക്ഷിതമായ സ്ഥലമാണത്. അവിടെ ഈ ഇസ്രയേലിന് സംരക്ഷണം ഉണ്ടാകും എന്ന് ഒരർത്ഥമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം, 12-ാം അധ്യായത്തിൽ അഗ്നി നിറമുള്ളതായ 7 തലയോടുകൂടിയ ഒരു സർപ്പത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. 7-ാം വാക്യം മുതൽ വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് യുദ്ധം ചെയ്തു. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും യുദ്ധം ചെയ്തു, ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. ആ യുദ്ധസീനാണ് ഇവിടെ കാണുന്നത്. സൂര്യധാരണിയായ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ലഘു ചരിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഇവിടെ മഹാസർപ്പം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ആദാമിനെ തെറ്റിക്കുവാനായി അവിടെ പ്രത്യക്ഷപ്പെട്ടതായ ലൂസിഫറിനാണ്. ആ ലൂസിഫർ എന്ന് പറയുന്ന മഹാസർപ്പത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ സർപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു തലയുള്ള സർപ്പത്തിന് പോലെ 7 തലയാണ്. അതിൻ്റെ അർത്ഥം 7 മടങ്ങ് ശക്തിയോടുകൂടെ, ക്രോധത്തോടുകൂടെ പലതും പ്രവർത്തിക്കണമെന്നുള്ളതായി ഗൗരവത്തോടുകൂടെ അവൻ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൂതസംഘങ്ങളിൽ സൈന്യവ്യൂഹങ്ങളുടെ ശ്രേഷ്ഠനായിരിക്കുന്ന മീഖായേലും സംഘവും ചേർന്ന് ഈ ലൂസിഫറിനും സംഘത്തോടും പടവെട്ടി അവരെ തോൽപ്പിക്കുന്നു. അവിടെ തിരിച്ചു വായിക്കുന്നത്, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗാദി സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ആ സിംഹാസനം സ്ഥാപിക്കുവാനായി, സിംഹാസനത്തിൽ വാഴുവാനായി ആഗ്രഹിച്ചതായ ലൂസിഫറിനെ അന്ന് വെട്ടി നിലത്തേക്കിട്ടതായ ആ വീഴ്ചയിൽ സ്വർഗവും സ്വർഗ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവൻ ഈ നക്ഷത്രമണ്ഡലങ്ങൾക്കും താഴെ മേഘമണ്ഡലത്തിൽ അവൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് വാണരിളുമ്പോൾ ഭൂമിയെ പൊരുന്നിരിക്കുന്ന മേഘമാണ് ചുറ്റുപാടുമെന്ന് ഓർക്കണം. ആ മേഘത്തിൽ സാത്താന് ശക്തിയുണ്ടെന്നും ആ സാത്താന് ശക്തി അവിടെ നിന്നും മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവനെ വെട്ടി നിലത്തിടുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 8-ാം വാക്യം മുതൽ, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പോൾ അത്യുന്നത സ്വർഗത്തിൽ നിന്നും അന്ന് വീഴ്ത്തപ്പെട്ടതായ ലൂസിഫറും സൈന്യവും അവിടുന്ന് മേഘമണ്ഡലത്തിൽ നിന്നും വീണ്ടും അവിടുന്ന് അടിച്ച് താഴ്ത്തി. അപ്പോൾ സ്വർഗം മുതൽ ഭൂമി വരെയുള്ള ഗ്യാപ്പിനിടയിൽ സാത്താൻ ശക്തിയില്ല, അവിടെ മാറ്റപ്പെടുന്നു. പിന്നെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത് ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നവനാണ്, ഭൂവാസികളെ മുഴുവനും തെറ്റിക്കുന്നവനാണ്, ദൈവജനത്തെ തെറ്റിക്കുന്നവനാണ്, ദാസന്മാരെ തെറ്റിക്കുന്നവനാണ്, ദൈവമക്കളെ തമ്മിൽ കൂട്ടിത്തല്ലിക്കുന്നതായ ഒരു അന്ധകാര ശക്തിയാണ് അവൻ. ഭൂതലത്തെ മുഴുവനും തെറ്റിക്കുന്നതായ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന അവൻ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവനാണ്. പിശാചാണ് സാത്താനാണ് എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അവൻ എത്ര പേരാ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ഭൂമിയിൽ നമുക്ക് 1-2 പേര് കാണും, സർനെയിം ഉണ്ട്, ഒഫീഷ്യൽ നെയിം ഉണ്ട്. ഇവനത് എത്ര പേരാ പറഞ്ഞിരിക്കുന്നത്? യുഗങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യോൽപ്പത്തിക്കൽ മുമ്പ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന അതിനു മുമ്പ് ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിക്കുന്ന സമയത്ത് സ്വർഗീയ ജീവികളായിരിക്കുന്ന ആത്മീയ ദൂതന്മാർ സൃഷ്ടിച്ചു. ആ കാലയളവിലുള്ള അവൻ്റെ ആ യുഗങ്ങൾക്ക് മുമ്പുള്ള അൽഫായുഗം എന്ന് പറയുന്ന പൂർവ്വനിത്യതയിൽ
അന്നുണ്ടായിരുന്ന വ്യക്തിയാണ്. അവൻ മഹാസർപ്പമാണ്, പിശാചാണ്, സാത്താനാണ്, മഹാസർപ്പമായ പഴയ പാമ്പാണ്. അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടാകും എന്ന് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ പറയുന്ന സമയം ഭൂമിയിൽ ദൈവമക്കളില്ല. ദൈവമക്കളില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും ഇന്ന് ആരാധിക്കുന്ന സത്യക്രിസ്ത്യാനികളായ ദൈവജനം ആരും തന്നെയുമില്ല. മാനസാന്തരവും സ്നാനവും അഭിഷേകവും കൃപാപുരങ്ങളിലും കൂടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന, അത് അനുഭവിക്കുന്ന, അതിലായിരിക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാരുമില്ല. പിന്മാറ്റക്കാരെ ഉദ്ദേശിച്ചല്ല. എന്ന് ആരുമില്ലാതിരിക്കുമ്പോൾ തന്നെ ശേഷം കൈവിടപ്പെട്ട ജാതികളിൽ മരണം കാണാതെ വണ്ണം, മഹാവീണ കാലഘട്ടത്തിൽ ആദ്യത്തെ 3.5 വർഷ പ്രകൃതി സംഭവ ദുരന്തത്തിൽ കൂടെ മരണം കാണാത്തതായ നല്ലൊരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. ആ ആളുകൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ മുകളിൽ നിന്നും ഈ ഭൂതാത്മാവിന് ശക്തികൾ കൂടെ താഴോട്ട് വീഴുന്നു. ലൂസിഫറിന്റെ ശക്തിയോടുകൂടി അവന്റെ അനുയായികളാകുന്ന ആ സൈന്യവ്യൂഹം താഴെ വീഴുന്നു എന്ന് പറഞ്ഞാൽ ഭൂതാത്മാക്കളുടെയും പിശാചിക്കളുടെയും ആത്മാവിന് വ്യാപാരം കൂടെ അന്ന് പൂവാസികളുണ്ടാകും. ഇന്ന് വെളിച്ചപ്പാടന്മാരായി വിലച്ചു നടക്കുന്ന ആ മന്ത്രവാദികളോ അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആ മനുഷ്യദൈവങ്ങളോ ധാരാളം ഉണ്ടായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി അവയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭൂതാത്മാക്കളും പിശാചിൻ്റെ ആത്മാക്കളും ഭൂവാസികളിൽ ഒക്കെയും വ്യാപരിക്കുകയും മനുഷ്യൻ തന്നെ പിശാജ് എന്നുള്ളതുപോലെ ആയിത്തീരുകയും ചെയ്യുന്നതായ മൃഗീയ സ്വഭാവക്കാരായിത്തീരും. 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അടുത്ത് അതിന് താഴോട്ട് വായിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഈ അപവാദിയായ പഴയ പാമ്പായ സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവല്ലോ എന്നുള്ളതായ സന്തോഷത്തിന്റെ ഒരു സ്വരമാണ് ഇവിടെ കേട്ടത്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദി, ഇയ്യോവിനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നതായ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ കൊണ്ടുവന്നാൽ നന്ന്. അന്നു മുതൽ ഇന്ന് വരെയും എന്നും ദൈവദാസന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവത്തിന് പ്രിയപ്പെട്ടവർക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരു എതിരാളിയാണ് ഇവൻ. ഭൂമിയിലെ മനുഷ്യൻ മനുഷ്യന് ഒരിക്കലും ശത്രുവല്ല. മനുഷ്യനിൽ ഇവന്റെ ആത്മാവ് വ്യാപരിച്ചാണ് മനുഷ്യൻ ശത്രുക്കളാകുന്നത്, മനുഷ്യൻ തമ്മിൽ തമ്മിൽ പോരാടുന്നത്. വീണ് താഴോട്ട് വായിക്കുമ്പോൾ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നതിനുമായുള്ളവരെ, അടുത്ത ശ്രദ്ധിക്കൂ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നതിനുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ഇവിടെ സ്വർഗവും അതിൽ വസിക്കുന്നതിനുമായുള്ളവരെ, അതിൽ വസിക്കുന്നതിനുമായുള്ളവരെ ആനന്ദിപ്പിൻ, ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം എന്ന് പറയാൻ കാരണം ഭൂമിയിൽ ആരാണുള്ളത്? ഭൂമിയിൽ ദൈവജനമല്ലാത്ത ഒരു ഗ്രൂപ്പാണ്, അവർക്ക് അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ്, കാരണം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ തങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. മഹാക്രോധത്തോടെ തങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അന്ന് വീഴ്ത്തപ്പെട്ടതായ ഈ സാത്താൻ, ഈ സാത്താൻ ശക്തി, ഈ ഭൂതാത്മശക്തി അവിടെ നിന്ന് താഴോട്ടും വന്ന് വന്ന് ഭൂവാസികളായി. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടുകൂടെ പോരാടാൻ പോവുകയാണ്. ഇനിയാണ് ശേഷിക്കുന്ന 3.5 വർഷത്തെ അതിഭയങ്കരമായ പീഡ. അതിനെയാണ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. യാക്കോബിന്റെ സാക്ഷാൽ കഷ്ടകാലം എന്ന് പറയുന്നത് ഇനി ഇവിടെ മുതൽ അങ്ങോട്ടാണ്. അത് നമുക്ക് 15-16 അധ്യായങ്ങൾ കൂടെയാണ് അതിന്റെ വിശദീകരണം കാണുവാൻ കഴിയുന്നത്. 1-ാം വാക്യം വായിക്കുക. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുവിലത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അതായത് ഭൂവാസികൾക്ക് ഇനി അയ്യോ കഷ്ടമെന്ന് പറയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അത് 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അനന്തൻ ഒരു കഴുക്, ഇനി കാഹളം കൂതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമത്തെ പറക്കുന്നത് ഞാൻ കണ്ടു. ഒരു കഴുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കഴുക മുഖസാദൃശ്യമുള്ള കെരൂപ ഗണത്തിൽപ്പെട്ട ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൂതൻ. അതിന് അനന്തരം ഒരു കഴുക എന്നുള്ള ഭാഗത്ത് അനന്തരം
ഒരു ഏഞ്ചൽ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ഏഞ്ചൽ അത്രയും കൂടെ ഉണ്ട്. മൂലഭാഷയിൽ കഴുകു രൂപ സാദൃശ്യമുള്ള ഒരു കെരൂബ്, ഒരു ദൂതൻ വിളിച്ചു പറയുന്നു, ഇനി നടക്കുവാനുള്ളതായ മഹാപീഡന സംഭവ പരമ്പരകൾ ഓർത്താൽ അയ്യോ ഉപവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. രണ്ട് പ്രാവശ്യം വേദപുസ്തകത്തിൽ എടുത്തു പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ ഗൗരവമുണ്ട്. അബ്രഹാമേ അബ്രഹാമേ, ശൗലേ ശൗലേ, ശൗലേ ശൗലേ എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ആ ദൈവത്തിൻ്റെ ഇരട്ട വിളിയിൽ വലിയ അർത്ഥമുണ്ടെങ്കിൽ ഇവിടെ ഇതാ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതായ അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്, ഇനി ഉപവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉയരത്തിൽ ശബ്ദമുണ്ടാകുന്നു. അപ്പോൾ മുമ്പ് വലിയ വലിയ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, വലിയ വലിയ ഭൂകമ്പങ്ങൾ, മെഗാ സുനാമികൾ, അങ്ങനെയുണ്ടായ ദുരന്തങ്ങളൊന്നും കഷ്ടമല്ലായിരുന്നുവോ? കഷ്ടമായിരുന്നു. സ്വർഗം വരെയും അരമണിക്കൂർ മൗനമാകത്തക്കവണ്ണം മഹാകഷ്ടമായിരുന്നുവെങ്കിൽ അതിനെ തുടർന്ന് പറയുന്നു, ഇനി ഉപവാസികൾക്ക് അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. ആ കഷ്ടത എന്താകുന്നു എന്നുള്ളത് വിശദീകരണം വളരെയധികം നീട്ടിക്കൊണ്ടുപോകാതെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. 15 അധ്യായത്തിൽ 7 പാതയുള്ള 7 ദൂതന്മാരെ ദൈവ ക്രോധ കലശം ഒഴിക്കുവാനായി ദൈവം അധികാരപ്പെടുത്തി. 5-6 വാക്യം എന്നെടുത്ത് വായിക്കാമോ വ്യക്തമായി? അതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം തുറക്കുന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും, 7 ബാധയുള്ള 7 ക്രോധകലശം കയ്യിൽ പിടിച്ചിരിക്കുന്ന 7 ദൂതന്മാർ, വായിക്കൂ. 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ച്, ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും എന്ന് പറയാൻ ചാക്കശീല ചുറ്റിയെന്ന് പോലുള്ള അർത്ഥം. ചാക്കശീല ചുറ്റിക്കൊണ്ടല്ല സ്വർഗത്തിൽ ദൂതന്മാർ നിൽക്കുന്നത്. ഇതിന്റെ അർത്ഥം തേജസ്സിന്റെ അങ്കി ഉടുത്തവരാണ്, തേജസ്സിന്റെ അങ്കി ചുറ്റിയവരായിട്ടാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പൊ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട ഈ 7 ദൂതന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചോ. വലുതും അതിശയമായ അത്ഭുതകരമായ ഒരു കാഴ്ച, ശുദ്ധവും ശുഭ്രവുമായ തേജസ്സിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പൊൻകച്ച കെട്ടിക്കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. പൊൻകച്ച, പൊൻകച്ച കെട്ടിയവനെ കുറിച്ച് 1 അധ്യായത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചു. മാറത്ത് പൊൻകച്ച കെട്ടിയ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആയിരിക്കുന്ന ആ തേജസ്സിന്റെ കർത്താവ്, തേജസ്സിന്റെ നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി അവിടെ വെളിപ്പെടുത്തുന്നു. അത് ഈ ഭൂമിയുടെ എന്നല്ല, ഈ ഉലകത്തിന്റെ പ്രപഞ്ചത്തിന് തന്നെ അധിപതിയായി, അതിന്റെ വീണ്ടെടുപ്പുകാരനായി, അതിന്റെ ഉടമസ്ഥനായി, എല്ലാറ്റിനും സർവാധിപതിയായി കർത്താവിനെ വെളിപ്പെടുത്തുന്ന, അത് മഹാരാജാവ് എന്നുള്ളതായ ഒരു അർത്ഥത്തെ ഉളവാക്കുന്നു. അപ്പോൾ മാറത്ത് പൊൻകൊച്ച കെട്ടിയ കർത്താവ് ഉണ്ടെങ്കിൽ ഇവിടെ 7 ദൂതന്മാർ മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കർത്താവിനോട് അനുരൂപപ്പെട്ടതായ രൂപസാദൃശ്യമുള്ളതായ ദൂതഗണങ്ങൾ ധാരാളമുണ്ട്. 7 ധാരാളം ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരിൽ ഒരു ഗ്രൂപ്പ്, 7 ഗണത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിനെ ഇവിടെ കാണിക്കുന്നത്, അവർ സ്വർഗീയ അധികാരം പ്രാപിച്ചവരായി ഭൂമിയിൽ സംഹാരം നടത്തുവാനായി, പ്രതികാരം നടത്തുവാനായി ഇറങ്ങി വരികയാണ്. ശുദ്ധവും സുപ്രഭുമായ ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന്, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് ലഭിച്ചു. അവർ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിമിത്തം, നിൽക്കട്ടെ, അവർ തുടർന്നുള്ളതായ മഹാപീഡനത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തയ്യാറാകുന്നു. പെട്ടെന്ന് മനസ്സിലാകുന്ന നിലയിലാകുന്നു, മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. 16 അധ്യായം മുഴുവനും 7 ക്രോധകലശം ഒഴിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതിന്റെ 1 ക്രോധകലശം ഒഴിക്കുന്നതിനെ കുറിച്ച് വായിക്കാം. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ആ സ്വർഗത്തിൽ നിന്നുമാണ് അരുളപ്പാടുണ്ടാകുക. അപ്പോൾ ഇത് ഈ ഉപദ്രവം, ഈ സംഭവങ്ങൾ മുഴുവനും നിയന്ത്രിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? സ്വർഗമാണ്. സ്വർഗമാണ് ഇതിന്റെ കൺട്രോൾ സ്റ്റേഷൻ. ന്യായ നടപ്പിലാക്കുന്നതെല്ലാം സ്വർഗത്തിലെ ദൂതന്മാരും. ഇതൊക്കെ നടക്കുമ്പോൾ പ്രകൃതി ദുരന്തമാകട്ടെ, വല്ലാത്ത രോഗബാധകളാകട്ടെ, എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ കൂടെ ഒക്കെ ഉണ്ടാകുന്നതായ പ്രകൃതിയിൽ വരുന്ന ഈ കാരണങ്ങൾക്കൊന്നും ഇവിടുത്തെ ഭരണാധികാരികളോ ഇവിടുത്തെ മാനുഷികമായിട്ടുള്ള ഒന്നുമല്ല. ഏതെല്ലാം കാര്യത്തിൽ എതിരായിട്ട് ഇംഗ്ലാവ് വിളിച്ചിട്ടും കാര്യമല്ല, ഇത് മുഴുവൻ നിയന്ത്രിക്കുന്ന സ്വർഗമാണ്. സ്വർഗം പണ്ടേ തീരുമാനിച്ചു ഇങ്ങനെ ഒരു സംഭവം ഭൂമിയിൽ നടക്കുവാൻ പോകുന്നു. അവയാണ് മഹാഘട്ടകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഘട്ടകാലം ഇവിടെ നടക്കുകയാണ്.
ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും ആന്റി ക്രൈസ്റ്റിന്റെ 666 എന്നുള്ള നമ്പറോ അവന്റെ പേരോ അവന്റെ പേരിന്റെ മുദ്രയോ ഏതെങ്കിലും ഒന്ന് പ്രാപിച്ചവരും അവന്റെ വിഗ്രഹത്തെ നമസ്കരിക്കുന്നവരുമായ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം വല്ലാത്ത ദുർവ്രണമുണ്ടായി വ്രണമെന്നല്ല ശരീരത്തിൽ ദുർവ്രണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആ വാക്കിനെ സ്വയം വ്യാഖ്യാനിക്കാൻ വേണ്ടി വിടുകയാണ് ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ കൽപ്പനയാൽ മനുഷ്യൻ ദണ്ഡനത്തിൽ കൂടെ കടന്നു പോകുന്ന വല്ലാത്ത ഒരു വ്യാധി ദുർവ്രണം ഉണ്ടായി രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി എട്ടാം അധ്യായത്തിൽ സുനാമി അല്ലെങ്കിൽ മെഗാ സുനാമിയോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു ആ വിഷയത്തിൽ സമുദ്രത്തിൽ ജീവനുള്ള ജന്തുക്കളിൽ മൂന്നിലൊന്ന് ചത്തുപോയെന്നാണ് എല്ലാ കപ്പലുകളിലും മൂന്നിലൊന്ന് സമുദ്രത്തിൽ താണുപോയെന്നാണ് അവിടെ വായിച്ചത് മൂന്നിലൊന്ന് എന്നാൽ ഇവിടെ സംഭവിച്ചതോ സമുദ്രത്തിൽ ജീവജന്തു ഒക്കെയും ചത്തുപോയി അപ്പോൾ സമുദ്രത്തിൽ ഇനി ശേഷിക്കുന്നത് ഉണ്ടോ എന്ന സംശയം വരുമാറുക അത്രയും ഭയങ്കരമായിട്ടുള്ള ന്യായവിധിയാണ് അവിടെ നടക്കുന്നത് മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീറുറവുകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനുമായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചൊറിഞ്ഞതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു അതിന് അവർ യോഗ്യർ തന്നെ അപ്രകാരം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഈ ന്യായവിധി നടപ്പിലാക്കിയപ്പോൾ ഇത് സത്യമാണ് ഇത് അവർക്ക് അർഹരാണ് ഈ ന്യായവിധി നീതിയുള്ളതാണ് എന്നുള്ള ശബ്ദമാണ് അവിടെ ഉണ്ടാകുന്നത് ആ കഷ്ടാനുഭവങ്ങളെ ദൈർഘ്യത എത്രയായാലും എത്ര തീവ്രതയേറിയ ന്യായവിധി ആയാലും അത് ന്യായമാണെന്നുള്ള ഒരു വിളംബരമാണ് ഇവിടെ കേൾക്കുന്നത് വീണ്ടും നാലാമത്തെ കലശമൊഴിക്കുന്നതിനെ കുറിച്ച് എട്ടാം വാക്യത്തിൽ വായിക്കുന്നു നാലാമത്തവൻ തന്റെ കലശം സൂര്യനൊഴിച്ചു സൂര്യനൊഴിച്ചു എന്ന് പറയുമ്പോൾ മറ്റു സ്ഥലത്ത് സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ കണ്ടു എന്ന് പറയുന്നു അത് 19:17 ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് മലയാള ഭാഷയുടെ രചനയുടെ വ്യത്യാസമാണ് സൂര്യൻ നിൽക്കുന്നതല്ല സൂര്യനെപ്പോലെ തേജസ്സോടുകൂടെ കണ്ടാൽ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് പോലെ അത്രത്തോളം വെണ്മയോടുകൂടെ അത്രത്തോളം പവറോടുകൂടെ അധികാരമുള്ള ഒരു ദൂതൻ ആകാശത്തിൽ വെളിപ്പെടുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 16:8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു സൂര്യൻ മേൽ അധികാരമുള്ള എന്ന് ഇവിടെ വായിക്കുമ്പോഴേ സമുദ്രത്തിന്മേൽ അധികാരമുള്ള ദൂതന്മാരുണ്ട് കരയുടെ മേൽ അധികാരമുള്ള ദൂതനുണ്ട് കരയുടെ ഭൂമിയുടെ 4 കോണും അധികാരത്തോടുകൂടെ പ്രത്യേകമായ അധികാര സാരത്തെ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരുണ്ട് അഗ്നിമേൽ ദൂത അധികാരമുള്ള ദൂതന്മാരുണ്ട് നദികളുടെ മേൽ അധികാരമുള്ള ദൂതന്മാരുണ്ട് ആ കാറ്റിന്മേലും ചുഴലിക്കാറ്റിന്മേലും കൊടുങ്കാറ്റിന്മേലും പെരുങ്കാറ്റിന്മേലും അധികാരമുള്ള ദൂതന്മാരുണ്ട് ഇങ്ങനെ ദൈവത്തിന് സൃഷ്ടിയായ പലതിന്മേലും പല ഗോളങ്ങളുടെ മേലും ഭൂമിയിലെ തന്നെ പലതിന്റെ മേലും പ്രത്യേകം അധികാരമുള്ള ദൂതന്മാരുണ്ട് ഇത് പറഞ്ഞാൽ പൂവാസികളായ മണ്ണിന്റെ പുത്രന്മാരായ നമുക്ക് ഗ്രഹിക്കുവാൻ വലിയ പ്രയാസമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ സ്വർഗീയന്മാർക്ക് ദൈവം നിയമിച്ചതുപോലെ ഉള്ള വലിയ ദൗത്യം വലിയ ഡ്യൂട്ടികൾ അവർ ചെയ്യുകയാണ് ഇവിടെ സൂര്യനോട് കൽപ്പിക്കുന്നു സൂര്യൻ ശക്തിയോടുകൂടെ അതിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുവാനും പ്രകാശം വർദ്ധിപ്പിക്കുവാനുമുള്ളതായ ഒരു ആഹ്വാനം കൊടുക്കുന്നത് പോലെയാണ് 9 മനുഷ്യർ അതിന്റെ അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യനെ തീ കൊണ്ട് ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു ഇന്നത്തെ ചൂട് മനുഷ്യന് ഇപ്പോഴത്തെ സൂര്യന്റെ ചൂട് നിമിത്തം സൂര്യതാപം ആ സൂര്യാഘാത നിമിത്തം മനുഷ്യന്റെ ശരീരത്തിൽ ആ പ്രകാശവും ചൂടും ഏൽക്കുന്ന ഭാഗത്തെല്ലാം പ്രത്യേകമായ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു അത് സ്കിൻ ക്യാൻസർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും അതിശക്തമായ നിലയിൽ സൂര്യതാപം ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികളോടൊപ്പം വരുമ്പോൾ ഈ പ്രകാശവും ചൂടും ഏൽക്കാതെ മനുഷ്യന് ഭൂമിയിൽ താമസിക്കാനൊക്കെയില്ല പക്ഷെ അവിടെ സംഭവിക്കുന്നത് മനുഷ്യന് അത്യുഷ്ടത്താൽ വെന്തുപോകുന്നു ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ ഇപ്പോഴത്തെ ചെറിയ ചൂടിൽ നാൽക്കാലികൾ വരെ ചുരുണ്ട് വീണ് മരിക്കുന്നു മനുഷ്യൻ പലയിടത്തും മരിക്കുന്നു മനുഷ്യൻ വ്രണം ബാധിച്ചവരായി തീരുന്നു എന്നാൽ അന്ന് മനുഷ്യൻ അത്യുഷ്ടത്താൽ വെന്തുപോയി
ബന്ധുപോയി അങ്ങനെ മരിക്കുന്നു. ഈ ബാധകളുമേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്ക വണ്ണം മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടുവാൻ കഴിയാതെ വണ്ണം അവിടെ അതികഠിനമായിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞു, ഭൂവാസികളുടെ മേൽ ദുരാത്മാവിന് വ്യാപാരം അതിശക്തിയായി വർത്തിച്ചു. ഭൂതാത്മാക്കളുടെയും പിശാചുക്കളുടെയും ആത്മവ്യാപാരത്താൽ മനുഷ്യന് മാനസാന്തരപ്പെടാൻ ഒക്കുന്നില്ല. ഇന്ന് മാനസാന്തരപ്പെടാൻ കാരണം രോഗിയാകട്ടെ, മദ്യപാനിയാകട്ടെ, കള്ളനാകട്ടെ, പെരുങ്കള്ളനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, ഇന്ന് അങ്ങനെയുള്ളവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന കാലയളവാണ് ഇത്. ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നിമിത്തം ഒരുവന് മാനസാന്തരമുണ്ടാകുന്നു. അന്ന് പരിശുദ്ധാത്മാവിന് പ്രവർത്തനമില്ലാതെ ദുരാത്മാക്കളുടെ പ്രവർത്തനവും പൈശാചികമായിട്ടുള്ള സംഹാരദാണ്ഡവും നടക്കുന്ന നിമിത്തം മനുഷ്യന് മാനസാന്തരത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ ദുഷിക്കുന്നു. വീണ്ടും അഞ്ചാമത്തെ കലശം ഒഴിക്കുന്നതിനെ കുറിച്ച് പത്താം വാക്യത്തിൽ വായിക്കുന്നു. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അവരുടെ രാജ്യം ഇരുണ്ടുപോയി. ഇരുണ്ടുപോയി. അപ്പോൾ വേദനയും നിലവിളിയും ഒപ്പോൾ കൂരിട്ടുമാണ് ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും നിമിത്തം. അഞ്ചാമത്തെ ബാധയിൽ സംഭവിക്കുന്നത് കഷ്ടതയുടെ ആധിക്യ നിമിത്തം വേദന സഹിക്കുവാൻ കഴിയാതെ നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ഇവിടെ ആവർത്തിച്ച് വായിക്കുന്നത് മാനസാന്തരപ്പെടാതെ മനുഷ്യനും ബഹു കഷ്ടതയിൽ കൂടെ വീണ്ടും മുന്നോട്ട് പോവുക. ഇന്നത്തെ സാധാരണ മനുഷ്യൻ ഏത് ജാതി മതത്തിൽപ്പെട്ടവരാകട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, രോഗബാധ ഉണ്ടായാൽ, കടനഷ്ടങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ മനുഷ്യ മനസാക്ഷിയിൽ കുത്തുകൊണ്ട് ദൈവക്രോധമാണെന്ന് ചിന്തിച്ച് അവർക്ക് ഒരു മാനസാന്തര സ്വഭാവം ഉണ്ടാകും. ഇവിടെ അതുണ്ടാകുന്നില്ല. നാളുകൾ കഴിയും തോറും അവിടെ മനസാക്ഷിയിൽ ദൈവവിരോധം വർദ്ധിച്ചു വരുന്നു. അവർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അങ്ങനെ മാനസാന്തരപ്പെടാൻ മുന്നിട്ട് പോകുന്നു. ആ പതിനാറാമത്തെ മുഴുവനൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആറാമത്തെ കലശം പന്ത്രണ്ടാം വാക്യം മുതൽ വായിക്കുന്നു. ആറാമത്തെ കലശം യൂഫ്രത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ വഴി ഒരു മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്ക്, ഇസ്രായേലിന്റെ കിഴക്കുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണോ ആ രാജ്യങ്ങൾ വരികയാണ്. എന്താ വരുന്നത്? രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രകാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറത്തു വരുന്നത് ഞാൻ കണ്ടു. മൂന്ന് അശുദ്ധാത്മാക്കൾ, മൂന്ന് ഭൂതാത്മാക്കൾ. ഭൂതാത്മാക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രാന്തന്മാരാക്കി തീർക്കുന്ന ഭയങ്കര ശക്തിയാണ്. മൂന്ന് ഭൂതാത്മാക്കൾ പുറപ്പെടുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ആ ആത്മാവ് സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്, ഈ ദുരാത്മാവിൻ്റെ അത്ഭുതങ്ങളാണ് ഇവിടെ പറയും, ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. ഇവിടെ ഈ ചാർട്ടിലേക്ക് നമ്മുടെ നോട്ടത്തെ ഒന്ന് തിരിക്കാം. മഹാപീഡനം അവസാനിക്കുന്ന അവസാനത്തെ ന്യായവിധിയിൽപ്പെട്ട ഒന്നാണ് ഏഴ് ക്രോധകലശങ്ങളിൽ ആറാമത്തെ ക്രോധകലശം. അവിടുത്തെ വിവരണം അർമഗദോൻ യുദ്ധത്തിന്റെ വലിയൊരു തയ്യാറെടുപ്പാണ് എന്ന് പറഞ്ഞാൽ, ഈ തുറന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെയും പര്യവസനം എന്ന് പറയുന്നത് പല രാജ്യങ്ങളെ ഒന്നിച്ചു കൂട്ടി ഏറ്റവും വലിയൊരു യുദ്ധം. ആ ഏഴു വർഷം കൊണ്ട് തുടർമാനമായി നടക്കുന്ന യുദ്ധത്തിന്റെ അവസാനമാണ് അർമഗദോൻ യുദ്ധം. അപ്പോൾ അർമഗദോൻ യുദ്ധം എപ്പോൾ തുടങ്ങും? ഏഴ് വർഷം കൊണ്ട് ആലോചനയും യുദ്ധവും യുദ്ധങ്ങളും ക്ഷാമവും പ്രകൃതി ദുരന്തങ്ങളും ഈ പറയുന്ന വ്യാധികൾ കൂടെ നരകതുല്യമായി തുടരുന്നതായ ആ ഏഴ് വർഷത്തിൻ്റെ ഒടുവിൽ രാജ്യങ്ങളും നേതാക്കന്മാരും രാജാക്കന്മാരും തമ്മിൽ ഈ യുദ്ധത്തിൻ്റെ പര്യവസനത്തിനായി മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന കണ്ണിക പോലെ ഇവിടെ ഒരുമിച്ച് കൂടും. ആ കൂടുന്ന കൂട്ടത്തെ, ആ കൂടിവരവിനെ അർമഗദോൻ യുദ്ധം എന്ന് പറയും.
ആ അർമ്മഗത്തോൻ യുദ്ധം അല്ലെങ്കിൽ യഹോവ ശാപ യുദ്ധം, മെഗത്തോ താഴ്വരയിൽ ഉണ്ടാകുന്ന ആ യുദ്ധം അതിവിടെ നടക്കുന്നു. 16-ാം അധ്യായത്തിൽ വായിച്ചു വിടുന്നത്, അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അടുത്ത് സംഭവിക്കേണ്ടത് 7-ാമത്തെ കലശം ഒഴിക്കണം. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. ആ അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലിയതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുള്ള പട്ടണങ്ങളും വീണുപോയി. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാണുവാനില്ലാതെയായി. സംഭവിക്കുന്ന വിഷയം സെക്കരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ ഇതിനോട് ചേർന്ന് വായിക്കുന്ന നന്നായിരിക്കും. 7-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ അവിടെ സംഭവിച്ചു തീർന്നു എന്ന ഒരു ശബ്ദമുണ്ടാകുന്നു. എന്താ സംഭവിച്ചു തീർന്നത്? മഹാപീഡനം സംഭവിച്ചു തീർന്നുവെന്നാണ്. ആ തീർന്നുവെന്ന് പറയുന്ന സമയത്ത് മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. 18-ാം വാക്യം, മിന്നലും നാദവും ഇടിമുഴക്കവും ഒപ്പം വലിയൊരു ഭൂകമ്പവും ഉണ്ടായി. അതുപോലെ അത്ര വലിയതായ ഭൂകമ്പം. സെക്കരിയാവ് 14-ാം വാക്യം എടുത്തു, അത് വായിക്കൂ. ഈ ഭൂകമ്പത്തെയാണ് സെക്കരിയാവിൽ പ്രവചനമായി പറഞ്ഞിരിക്കുന്ന ഭൂകമ്പം. 14-ാം അധ്യായം 4-ാം വാക്യം, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവാകും. ഇവിടെ ഈ സന്ദർഭം വരുമ്പോൾ ഇസ്രയേൽ അവർക്ക് രക്ഷയുണ്ടാകുവാൻ വേണ്ടി ജീവനായകനായ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. യാഹ്വേ ശബായോ, സൈന്യങ്ങളുടെ യഹോവേ, ഞങ്ങളുടെ മസിയായ ഞങ്ങളെ രക്ഷിപ്പാൻ വേഗം വരണമേ എന്നുള്ള നിലവിളിയോടുകൂടെ യഹോവയുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ആ സമയത്ത് സ്വർഗം തുറന്ന് കർത്താവായ യേശു സകല പരിവാരവുമായി കൂടാനുകോടി തേജസ്കരണം പ്രാപിച്ച വിശുദ്ധന്മാരുമായി, അല്ലെങ്കിൽ ദൂതതുല്യരായി തീർന്ന വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഭൂമിയിലേക്ക് വരുന്ന സമയമാകും. ആ സമയത്തെ ഉദ്ദേശിച്ചാണ് സെക്കരിയാവ് 14-ാം വാക്യം വായിക്കുന്നത്. ആ വരുന്ന വരവിന് തൊട്ടു മുമ്പ്, ഭൂമിയിൽ കാല് ചവിട്ടുന്നതിന് മുമ്പ് അവിടെ സംഭവിക്കുന്നത് ഒലിവുമല പിളരും. ഒലിവുമല പിളരുമ്പോൾ 13-ാം വാക്യം, എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചു. ഇസ്രായേൽ ജനം വരുന്ന കർത്താവിന്റെ കയ്യിൽ, കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ട് വരുന്നതായ ആ വരവിൽ കർത്താവിന്റെ കയ്യിൽ കാണുന്ന മുറിവുകളെ കണ്ടുകൊണ്ട് ഇവർ ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. യഹൂദാ ജനത്തെ രക്ഷിക്കുവാൻ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള നിലയിൽ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു, അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ജാതികൾക്ക് മുഴുവൻ രക്ഷയായി തീർന്നു. ആ ക്രിസ്തു അന്ന് വന്നപ്പോൾ അറിയാതെ ക്രൂശിച്ചു കൊന്നു എന്നുള്ള കാര്യമല്ല പറയുന്നത്, എന്നെ സ്നേഹിച്ചവർ എനിക്ക് നൽകിയ സമ്മാനമെന്ന കർത്താവ് പറയുന്നു. യാതൊരു പരിഭവവുമില്ല, യാതൊരു പ്രതിഷേധവുമില്ല, എന്നെ സ്നേഹിച്ചവർ എനിക്ക് നൽകിയ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെളിപ്പെടുന്നു. 12-ാം വാക്യം, 12:10, യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. യെരുശലേം നിവാസികളുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അന്ന് പകരപ്പെടും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഈ മഹാപീഠത്തിന്റെ ഒടുവിൽ ഇസ്രായേൽ ജനം മുഴുവനും മഹാപ്രതാപത്തോട് വരുന്ന, മേഘത്തെ തേരാക്കി വരുന്ന കർത്താവിനെ കാണുകയും കർത്താവിങ്കിലേക്ക് അവിടെ ഹൃദയം തിരിയുകയും ചെയ്യും. അടുത്ത്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അന്നത്തെ ജനം ഈ മസിയെ കുറിച്ച് വിലപിക്കും. ആദ്യ ജാതനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അവനെ കുറിച്ച് വ്യസനിക്കും. അടുത്ത്, അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള അന്നാളിൽ നടക്കുന്ന അർമ്മഗത്തോൻ യുദ്ധത്തിന് ഒരു സൂചനയാണ് അവിടെ പറയുന്നത്. കർത്താവിന്റെ വരവ് ഇവിടെ സംഭവിക്കും. അടുത്തത് ഈ വിഷയത്തെ കുറിച്ച് മത്തായ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ, യെരുശലേം മഹാരാജാവിന്റെ നഗരമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യെരുശലേം മഹാരാജാവിന്റെ നഗരം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം
പതിനൊന്നാം അധ്യായം 36 വാക്യം, എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേം നഗരം എന്ന് ദൈവം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യെരുശലേം നഗരം ദൈവത്തിൻ്റെ മഹാരാജാവിൻ്റെ നഗരമാണ്. യെഹെസ്കേൽ 5:5 വാക്യം, ഇത് യെരുശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വച്ചിരിക്കുന്നു. ഇത് യെരുശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വച്ചിരിക്കുന്നു, അതിനു ചുറ്റും ജാതീയ രാജ്യങ്ങൾ കിടക്കുന്നു. വെളിപ്പാട് 16:19 വാക്യം അവിടെ എന്താണ് വായിച്ചത്? മഹാനഗരം 3 പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. അപ്പോൾ ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ഇവിടെ നടക്കുന്നതായ ഭൂകമ്പത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്ന് ലോകത്തിന് ശ്രദ്ധയായിരിക്കുന്നതായ ഇസ്രയേൽ പട്ടണങ്ങൾ വീഴുമ്പോൾ തന്നെ, അഥവാ ഒലുവുമല ഒരു ഭൂകമ്പത്താൽ മാറിപ്പോകുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്നതായ ജാതീയ പട്ടണങ്ങൾ എന്ന് പറയുന്ന അറബി രാഷ്ട്രങ്ങളാണ്, മഹമ്മദീയ ലോകമാണ്. ജാതികളുടെ പട്ടണങ്ങളും വീഴും. അപ്പോൾ ഇസ്രയേൽ ഉണ്ടാകുന്ന ആ ഭൂകമ്പ നിമിത്തം മറ്റ് അറബി രാഷ്ട്രങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാകും. യെഹെസ്കേൽ പ്രവചനം 38:19 വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുന്നതായ പ്രവചന ഭാഗം ഇപ്രകാരമാണ്, അന്നാളിൽ നിശ്ചയമായും യെരുശലേമിൽ ഒരു ഭൂകമ്പമുണ്ടാകും. ആ ഭൂകമ്പത്തിൻ്റെ പ്രഭാവ ഫലമായി മലകൾ പർവ്വതങ്ങൾ വീണുപോകും. മഹാമാരി, രക്തം, തീയ്, ഗന്ധകം, കൽമഴ എന്നിവയാൽ സന്ദർശിക്കപ്പെടും. യെഹെസ്കേൽ പ്രവചനം 39:4 വാക്യം, ജാതീയ പട്ടണങ്ങളും വീഴും എന്നു പറഞ്ഞതായ ആ പ്രവചനം ഇവിടെ ഇതാ പൂർത്തിയാകുന്നു. എവിടെ പൂർത്തിയാകുന്നു? വെളിപ്പാട് പുസ്തകം 16:7 7 ക്രോധകലശത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഈ പ്രവചനങ്ങൾ മുഴുവനും നിവൃത്തിയാകുന്നു. യെരുശലേമിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. നിശ്ചയമായും യെരുശലേമിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ജാതികളുടെ പട്ടണങ്ങളും വീണുപോകും എന്ന് യെഹെസ്കേലും മറ്റ് പ്രവാചകന്മാരും പ്രവചിച്ചതായ പ്രവചനം ഇന്നുവരെയും നിവൃത്തിയായിട്ടില്ല. നിവൃത്തിയാകാത്ത കാരണം ഈ സകല ജാതികളിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ഗോത്രത്തിൽ നിന്നുമായി വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൃപായുഗം ഒന്ന് കഴിയണം. കൃപായുഗം വന്ന, രക്ഷാദിവസം വന്ന ഈ സുപ്രസാദ കാലം ഒന്ന് കഴിയുമ്പോൾ ആ കാലം വരും, അപ്പോഴേ ഇത് സംഭവിക്കുകയുള്ളൂ. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന ആ 7 അവസാനിക്കുന്നതായ അവസാന സമയം ഇസ്രയേൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പത്തോട് ബന്ധമാണ്. ആ ഭൂകമ്പത്തിൻ്റെ അവസാന തീവ്രത എന്താണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. 20:21 വാക്യം, സകല ദ്വീപും ഓടിപ്പോയി. ഇസ്രയേലിൽ കാണപ്പെടുന്നതായ 100 ആയിരം ആയിരക്കണക്കിന് ചെറിയ കുന്നുകളാകുന്നതായ ദ്വീപുകളും മലകളുമുണ്ട്. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. താലന്തോളം ഖനമുള്ള കല്ലായ വലിയ കൽമഴ. നോക്കൂ, സാധാരണയായി സംഭവിക്കുന്ന ആയ ഭൂകമ്പങ്ങളിൽ ഇതൊക്കെ നടക്കുന്നതാണ്. പക്ഷേ ഇസ്രയേൽ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹാനഗരമെന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ ദൈവം അവയെ അഗ്നിമതിലായി, അത് കാണപ്പെടുന്ന മതിലുകളിൽ ഇല്ല എങ്കിൽ തന്നെ അഗ്നിമതിലായിരിക്കുന്നു. ദൈവം അവയെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നു. കഴുകൻ ചിറക് കൊണ്ട് മറയ്ക്കുന്നത് പോലെ ദൈവം തൻ്റെ പരിപാലനം ആ ഇസ്രയേലിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്തേക്ക് ദൈവം അത് മാറ്റും. അവിടെ പ്രകൃതി ദുരന്തമുണ്ടാകും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ 21 വാക്യം വായിക്കുന്നത്, താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്നും മനുഷ്യരുടെ മേൽ പെയ്തു. ഇസ്രയേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ മൊത്തമായി ബാധിക്കുകയും ആഗോള വ്യാപകമായി ഉണ്ടാകുകയും ചെയ്യുന്നതായ ഒരു കൽമഴയാണ്. താലന്തോളം ഖനമുള്ള കൽമഴ, ഒരു കൊച്ചു കല്ലെടുത്ത് ഒരു മനുഷ്യൻ ആഞ്ഞെറിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴുന്ന ഭാഗത്ത് കെട്ടിടമാകാം, ഏതെങ്കിലും വസ്തുവിലാകാം, എന്തെങ്കിലും നാശനഷ്ടമുണ്ടാകും. എന്നാൽ ഇവിടെ പറയുന്നത് 30-40 വരെ ഭാരമുള്ളതായ കല്ലാണ് ഇവിടെ കൽമഴ എന്ന് പറയുന്നത്. താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് വീണു. എവിടെ വീണു? മനുഷ്യൻ്റെ മേൽ വീണു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനിൽ നിന്ന് മാത്രം നാശമുണ്ടാകും. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു, മാനസാന്തരപ്പെട്ടില്ല. മഹാപീഡന വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അവൾ മാനസാന്തരപ്പെടാത്ത, മാനസാന്തരം കാണാത്ത ജനത്തെ ദൈവം എന്തു ചെയ്യും? അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത, കർത്താവ് യേശുവിൻ്റെ വരവിൻ്റെ 2 ഒന്ന് രഹസ്യപ്രത്യക്ഷത, മറ്റൊന്ന് മഹത്വപ്രത്യക്ഷത. ആ മഹത്വപ്രത്യക്ഷതയാണ് ഈ വരവ്. കർത്താവ് ഒലുവുമലയിൽ കാൽ ചവിട്ടുന്നതിന് മുമ്പേ ഒലുവുമല 2 കീറി മാറിപ്പോകും.
പിന്നെ ഉണ്ടാകുന്ന താഴ്വരയിൽ യേശു തന്നെ വിശുദ്ധന്മാരെ ലാൻഡ് ചെയ്യും. അടുത്ത സഹസ്രാബ്ദ വാഴ്ചയുടെ ദീർഘമാണ്. മഹാപീഡനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇതിനിടയിൽ ബാബിലോൺ എന്നതായ ആ നഗരത്തെ ന്യായം വിധിക്കുന്ന ന്യായവിധിയെ കുറിച്ച് 17-18 അധ്യായങ്ങളിൽ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്ത വിഷയം അടുത്ത വോളിയം DVD-യിൽ നമുക്ക് ശ്രദ്ധിക്കാം.